ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, അന്ന് രാത്രി പാർട്ടിയും കഴിഞ്ഞ് വന്ന മേയറും എം എൽ എയും ഒരു ഒന്നര അടിച്ചിട്ടുണ്ടായിരുന്നു? ടീച്ചർ പറയുമ്പോൾ അത് അശ്ലീല വീഡിയോ, മേയർകുട്ടി പറഞ്ഞപ്പോൾ അത് അശ്ലീല ആംഗ്യം. സംഗതി അൽക്കൊലത്താക്കരുത്. നിരന്തരമായി ഫേക്ക് വീഡിയോകൾ. കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ ലൈംഗിക ചൊവയോടുകൂടി, എന്ത് പാടോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും, ലൈംഗിക ചൊവയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. ലൈംഗിക എന്ന് പറഞ്ഞാൽ വണ്ടിയിലെ മുകളിൽ ഇരുന്നെന്തോന്നു ലൈംഗിക കാണിക്കുക. ഞാൻ ചോദിച്ചോട്ടെ മേയറെ, നിങ്ങൾക്ക് ഇതേ ഉള്ളൂ പണി? ചേട്ടൻ വന്നേ, ഒരു സ്വകാര്യം പറയട്ടെ. റോഷ്ന എന്ന നടി ഇപ്പോൾ താങ്കൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പല ആൾക്കാരും ഇനി വരും, സരിത വരും, ഇനി പല ആൾക്കാരും വരും ഇതേപോലെ, എനിക്ക് പ്രതീക്ഷയുണ്ട്. എത്രനാൾ നിങ്ങൾ ഇങ്ങനെയാണ് അയിപ്പുറന്നവരെ, പെണ്ണുങ്ങളെയാണ് നിരത്തി നേരിടും. ബസ്സിന് തടസ്സം വെച്ചതും യാത്രക്കാരെ ഇറക്കി വിടാൻ ശ്രമിച്ചതും എല്ലാം മേയറിന്റെ ഭർത്താവായ എം എൽ എ ആണ്. അതെ, നിങ്ങളെല്ലാരും ചേർന്ന് അങ്ങനെ ചെയ്തത്. അയാളാണെങ്കിൽ ഒളിവിലുമാണ്. ടീച്ചർ ഉയർത്തിവിട്ട അശ്ലീല വീഡിയോയ്ക്ക് തെളിവില്ല. ആകെ കണ്ടത് പാർട്ടി സെക്രട്ടറി വാദം. ഈ ബസ്സിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് നശിപ്പിച്ചത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും. കുട്ടി കണ്ട അശ്ലീല ആംഗ്യത്തിനും തെളിവില്ല. ആകെയുള്ള തെളിവുകളും പാർട്ടി തന്നെ മുക്കി. ഇ പി ജയരാജനെ ജാവദേക്കർ ഷാൾ അണിയിച്ചത് നമ്മൾ അങ്ങ് മറന്നു, അത്ര തന്നെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്ക് പോവുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. പോലീസ് കേട്ടല്ലോ, ശരിയെന്നേ? പോലീസോ? വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കേറിക്കൊട്ടാനുള്ള ചെണ്ടയല്ല ചെങ്കൊടി പിടിക്കുന്ന വനിതാ നേതാക്കൾ എന്നാണ് റഹീമിന്റെ സ്റ്റേറ്റ്മെന്റ്. രക്ഷാപ്രവർത്തനത്തിന് പേര് കേട്ട, ഏത് തിരക്കിനിടയിലും ലക്ഷ്യം തെറ്റാതെ ഞെരടി രക്ഷാപ്രവർത്തനം നടത്തുന്ന റഹീമും ആര്യയുടെ രക്ഷക്കെത്തി. പക്ഷേ നാട്ടുകാർ ഈ പൂച്ചാട്ടിയെ കണ്ടം വഴി ഓടിച്ചു. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. അത് മാത്രം അറിയാം. അതെന്ത് സെലക്ടീവ്നെസ് ആണ്? ഒരു ജാളിതൻ തോന്നില്ലേ? ഒരു ജാളിതൻ തോന്നില്ല. തന്നെ കൊണ്ട് എന്തെങ്കിലും കൊള്ളാം. വളരെ വ്യക്തമാണ് ആ ദൃശ്യങ്ങളിൽ. അത് വാത്സല്യത്തിന്റെ ശരീരഭാഷയല്ല, വഷളത്തരത്തിന്റെ ശരീരഭാഷയാണ്. എന്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ്, ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. അല്ല റഹീമേ, കെ എസ് ആർ ടി സി മിന്നൽ ബസിന്റെ ഒക്കെ മുൻപിൽ വട്ടം കയറി നിന്നാൽ പട്ടക്കം പൊട്ടണ ഒച്ചയല്ലേ കേൾക്കേണ്ടി വരിക? അല്ല, ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോ നമ്മുടെ അവസ്ഥ എന്താ? അവിശ്വാസം വന്നാൽ നമ്മൾ തെറിക്കും. മേറൂട്ടി ആണെങ്കിൽ ബസ് തടഞ്ഞപ്പോൾ മുതൽ പറയുന്നത് മുഴുവൻ നുണയാണ്. അധികാരത്തിന്റെ തണലിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊക്കെ പൊതുജന വിരുദ്ധമായിരുന്നു. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല, കള്ളെ കാട്ടുകളെ. അതെന്ത് സെലക്ടീവ്നെസ് ആണ്? ഒരു ജാളിതൻ തോന്നുന്നില്ലേ? ഞങ്ങളെ പോലെയുള്ളവരോടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ സാധാരണക്കാരോട് ഈ ഡ്രൈവർ എങ്ങനെയായിരിക്കും ചെയ്യുക എന്നാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഞങ്ങൾ പൊതുജനം സാധാരണക്കാരാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? ഞാൻ പറയട്ടെ, നീ ഒന്നും പറയണ്ട, തൽക്കാലം ഇത്രയും മതി, വരട്ടെ.